ചേംബർ പ്രസിഡന്റ് ജി സുരേഷ്കുമാർ നമ്മളോടൊപ്പം സംസാരിക്കുകയാണ്. ഇപ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങൾ മലയാള സിനിമ നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു വിഷയം ഇന്നലെ വിവിധ സംഘടനകളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇത് ഇങ്ങനത്തെ പ്രവണത ഇനിയും വെച്ച് പറപ്പിക്കാനൊക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ടൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നവർ കുറച്ചാൾ മാറിയിരിക്കട്ടെ, മാറി നിന്നിട്ട് കാര്യങ്ങളൊക്കെ ശരിയായതിനു ശേഷം അവർ വന്നോട്ടെ, അതിന് നമുക്ക് ഇതുമില്ല. പക്ഷേ തൽക്കാലം അത് ശരിയാവില്ല. എന്ന് വെച്ചാൽ ഇത് ഒരു സഹിക്കാവുന്നതിനും അപ്പുറമായി മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മുമ്പോട്ട് പോകാനൊക്കില്ല. ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുള്ള, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയുള്ളവർ വേണ്ട മലയാള സിനിമയ്ക്ക്. അങ്ങനെയുള്ളവരെന്തിനാണ് രാവിലെ വന്ന് ക്യാരവാനകത്ത് കയറിയിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ട് സിനിമ അഭിനയിക്കാൻ ഇറങ്ങുക എന്ന് പറയുന്നത്? അതൊരു ശരിയായ രീതിയല്ല. അവർ അത് കഴിഞ്ഞിട്ട് എവിടെ വേണോ പോയിട്ട് എന്ത് വേണോ ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. അല്ലാതെ നമ്മൾ സെറ്റിൽ വന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്യാരവാനകത്ത് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മൾ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല. ഒരു ഡിസിപ്ലിൻ വേണം, എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ വേണം. പ്രവർത്തനത്തിനാണല്ലോ ഇപ്പോൾ സെറ്റുകൾ അങ്ങനെയെങ്കിലും ഉപയോഗിക്കുന്നത്. അല്ല, അത് അത് തന്നെ, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ വേണ്ട. അത് അത് ഒഴിവാവണം, അത് ഒഴിവാക്കണം. അത് മാത്രമല്ല ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരണം ഇതിൻ്റെ അകത്ത്. അല്ലാതെ മുമ്പോട്ട് പോകാനൊക്കില്ല. ഇത് ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് സിനിമ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ പുതിയ തലമുറ വന്നതിന് ശേഷമാണ് അവരുടെ ഒരു രീതി വേറെ തന്നെ വേറെയാണ്. ആരോടും ബഹുമാനമില്ല, ആരോടും സംസാരിക്കുന്നതിലൊരു കാര്യങ്ങളില്ല. അതൊക്കെ അവരിഷ്ടം, ബഹുമാനിക്കുക ബഹുമാനിക്കാതിരിക്കുക, അതൊന്നും വലിയ വിഷയമില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രവണത നമുക്ക് അനുവദിക്കാനൊക്കില്ല. സമയത്തിന് സെറ്റി വരണം. ഒരു പ്രൊഡ്യൂസറാണ് കാശ് മുടക്കുന്നത്. ഒരു പ്രൊഡ്യൂസറിനെ എങ്ങനെ കുഴയ്ക്കാമെന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ പലരും, പല താരങ്ങളും, എല്ലാവരും എന്ന് ഞാൻ പറയത്തില്ല. പുതിയ തലമുറയിൽ വളരെ മര്യാദക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വളരെ പ്രശ്നമാണ്. ഇപ്പോൾ സമയത്തിന് ഡബ്ബിങ്ങിന് വരുക, ഡബ്ബിങ് തിയേറ്റർ ഇട്ടുകൊണ്ട് ആളുകൾ കാത്തിരിക്കുക, രാത്രിയാവുമ്പോൾ കയറി വരിക, ഇങ്ങനെയൊക്കെ പല ആൾക്കാരുണ്ട്. ഇത് ഈ രണ്ട് പേര് മാത്രമല്ല ഇവിടെ പ്രശ്നക്കാർ, പലരും ഉണ്ട്. ആ പേരുകൾ നമ്മളിപ്പോൾ അത് വേണ്ട, അത് അത് സമയമാകുമ്പോൾ ഞങ്ങൾ അത് ചെയ്തോളാം. ഇതുപോലെ പലർക്കും വരും, അപ്പം മനസ്സിലായിക്കോളും. ഇനി കൂടുതൽ താരങ്ങൾക്ക് വിലക്ക് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നൊരു തീരുമാനമുണ്ടോ? വേണ്ടിവരും ചിലപ്പോൾ. ഇപ്പം ഇനി അവരും ഇത് കണ്ട് അവർ മര്യാദ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ വേണ്ടിവരും, നമ്മൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. എൻ്റെ അത് ഞങ്ങളെല്ലാവരും കൂടെ സംയുക്തമായിട്ട് തീരുമാനിച്ചൊരു കാര്യമാണ്. അത് നടപ്പാക്കാൻ ഒരു പ്രയാസവും ഇല്ല, ഞങ്ങൾ നടത്തുകയും ചെയ്യും.